ജീവശാസ്ത്രത്തിലെ വൈവിധ്യം നിലനിൽപ്പിനെ എന്ന പാഠഭാഗമാണല്ലോ നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണുന്നത്? കുറേ ജീവികളെ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാ ആ ജീവികൾ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞോളൂ. ആ കാക്ക, പിന്നെ കുറ്റി അല്ലെങ്കിൽ കൊക്ക്, പാമ്പ്, അതുപോലെ തന്നെ പൂമ്പാറ്റ, തുമ്പി, കഴുകൻ, ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. നല്ല കുട്ടികളാണ്. ഈ പേരുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാ ഈ ജീവികൾ ചെയ്യുന്നത്? ഒരു തവള ഒരു കുച്ചാടിയെ പിടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരു കഴുകൻ എന്ത് ചെയ്യുന്നുണ്ട്? പാമ്പിനെ കൊത്തി വലിച്ച് പോകുന്നുണ്ട്. അതുപോലെ മത്സ്യത്തെ കൊത്തി നിൽക്കുന്ന ഒരു കൊറ്റിയെ, കൊക്കിനെ നമുക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോ എല്ലാ ജീവികളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നതാണ് ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജീവികളുള്ളവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ മറ്റ് ജീവികൾ മാത്രമല്ല അവരുടെ ആഹാരമായി മറ്റ് ജീവികളെ അവ ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് പുറമെ മറ്റ് അജീവീയ ഘടകങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ഈ അജീവീയ ഘടകങ്ങൾ? ആ സൂര്യപ്രകാശം, മണ്ണ്, ജലം, വായു, ഇതൊക്കെ വേണമെന്നാണ് കണ്ടിരുന്നത് അല്ലേ. സൂര്യപ്രകാശമാണ് ഭൂമിയിലെ പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ ഊർജ സ്രോതസ് എന്ന് കൂടി നാം കണ്ടു. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം ആണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നതിന് അടിസ്ഥാനമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് ജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന പ്രകാശ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു. അതെപ്പോഴാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത്. ഈ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുകയും ഈ സസ്യങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണം മറ്റ് ജീവികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ അവിടെ പഠിച്ചിരുന്നത്? ആ സസ്യങ്ങൾ ആരാണെന്നാണ്? സസ്യങ്ങളെല്ലാം ഉൽപ്പാദകരാണ്. അതുപോലെ സസ്യങ്ങളെ കഴിച്ച് ആഹാരമാക്കി ജീവിക്കുന്ന ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് പഠിച്ചത് അല്ലേ. ഈ ഉപഭോക്താക്കളെ തന്നെ, സസ്യങ്ങളെ നേരിട്ട് കഴിക്കുന്നവരെ എന്താ നമ്മൾ പഠിച്ചത്? പ്രാഥമിക ഉപഭോക്താക്കൾ. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന പേരിലാണ് പഠിച്ചിരുന്നത്. അതുപോലെ പ്രാഥമിക ഉപഭോക്താക്കളെ കഴിക്കുന്ന ജീവികളെ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്ന ജീവികളെ തൃതീയ ഉപഭോക്താക്കൾ എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. പ്രതിവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലനവും സുസ്ഥിരതയും നിലനിർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കി. വിവിധ ആവാസ വ്യവസ്ഥകളെയും നാം മനസ്സിലാക്കി. സമുദ്രം, മരുഭൂമി, തുദ്ര, വനം, പുൽമേടുകൾ, തണ്ണീർത്തടം, ഇവയെല്ലാം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ആവാസ വ്യവസ്ഥകളാണ്. ഭൂമിയിൽ ഉള്ള മുഴുവൻ ജീവജാലങ്ങളും അവയുടെ ആവാസ
വാൾട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജൈവ സമൃദ്ധി അല്ലെങ്കിൽ സമ്പന്നത എന്നതാണ്. അതായത് ഓരോ ആവാസ വ്യവസ്ഥയിലെയും ജീവികൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഒരു ആവാസ വ്യവസ്ഥയിൽ കാണുന്ന എല്ലാ ജീവികളെയും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ അതുപോലെ കാണണമെന്നില്ല എന്നാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആവാസ വ്യവസ്ഥയെയും അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടി നാം തിരിച്ചറിഞ്ഞിരുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യമാണ് ഇന്ന് നാം കൂടുതൽ അടുത്തറിയാൻ പോകുന്നത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ജൈവ വൈവിധ്യം തരുന്ന സേവനങ്ങളാണ് അവശ്യ വസ്തുക്കളുടെ ലഭ്യത, പാരിസ്ഥിതിക സേവനങ്ങൾ, സഹായ സേവനങ്ങൾ, സാംസ്കാരിക സേവനങ്ങൾ എന്നിവ. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടേ? അവശ്യ വസ്തുക്കളുടെ ലഭ്യത എന്നതാണല്ലോ ആദ്യം നമ്മൾ പറഞ്ഞത്. അതെന്താണ്? ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, ഇവയെല്ലാം അവശ്യ വസ്തുക്കളിൽ പെടുന്നവയാണ്. നെല്ല്, കപ്പ തുടങ്ങിയവയെല്ലാം നമുക്ക് അവശ്യ വസ്തുക്കളാണ്, ഭക്ഷണ പദാർത്ഥങ്ങളാണ്. മരുന്ന് എന്ന് പറയുമ്പോൾ തുളസി, ജലദോഷമൊക്കെ വരുമ്പോൾ നാം തുളസി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കുറുന്തോട്ടി, വാദത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന കുറുന്തോട്ടി, ഇതെല്ലാം മരുന്നുകളാണ്. ഇനി നോക്കൂ, നിർമ്മാണ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളാണ് മരം കൊണ്ട് ഉണ്ടാക്കിയതെന്ന് നോക്കൂ. വാതിലുകൾ, ജനലുകൾ, കട്ടൽ, മേശ, ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മരങ്ങൾ ആവശ്യമാണ്. ഈ ജൈവ വൈവിധ്യ സമ്പന്നത അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചാലേ നമുക്കിതൊക്കെ ലഭിക്കൂ. മറ്റൊന്ന് നാം പറഞ്ഞത് ഇന്ധനങ്ങൾ എന്നായിരുന്നു. എന്താണ് ഇന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തീ കത്തിക്കാൻ വിറക് ഉപയോഗിക്കാറുണ്ട്. ഈ വിറക് മരങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കൽക്കരി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കൽക്കരി ഒരു ഇന്ധനമാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? വർഷങ്ങളായി മണ്ണിനടിയിൽ പോയിട്ടുള്ള മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് ഈ കൽക്കരിയായി ലഭിക്കുന്നത്. അപ്പോൾ ഈ ജൈവ വൈവിധ്യം അതുപോലെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇനി ഇതൊന്ന് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിക്കോളൂ. അവശ്യ വസ്തുക്കൾ ഏതൊക്കെയാണ്? പറഞ്ഞോളൂ. ഭക്ഷണ സാധനങ്ങൾ, മരുന്ന്, ഇന്ധനങ്ങൾ, അടുത്തത് നിർമ്മാണ വസ്തുക്കൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. താഴെ മരുന്ന്, ഇന്ധനം,
ഭക്ഷണം, നിർമ്മാണ വസ്തുക്കൾ എന്നീ അവശ്യ സാധനങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ടല്ലോ. അതുമായി യോജിക്കുന്ന ചിത്രങ്ങൾ ഏതെന്ന് തിരഞ്ഞെടുത്ത് യോജിപ്പിക്കൂ. അടുത്തതായി ജൈവ വൈവിധ്യ സംരക്ഷണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു സേവനമാണ് സഹായ സേവനങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പോഷക ചക്രണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം. പോഷക ചക്രണം എന്നാൽ എന്താണെന്ന് നോക്കാം. സസ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ സസ്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ, ഉണങ്ങിയാൽ എവിടെയാണ് ചേരുന്നത്? ആ മണ്ണിൽ തന്നെയാണ് അവ അടിഞ്ഞ് ചേരുന്നത്. അതുപോലെ തന്നെ പരാഗണം നടക്കണമെങ്കിൽ പ്രകൃതിയിലെ മറ്റ് ജീവികൾ സസ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. കാറ്റ്, അതുപോലെ തന്നെ മറ്റ് പക്ഷികൾ എന്നിവയെല്ലാം പരാഗണത്തിന് സഹായിക്കുന്നു. വിത്ത് വിതരണവും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. കാറ്റിലൂടെയും പൂമ്പാറ്റയിലൂടെയും പക്ഷികളിലൂടെയും വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തുന്നു. ഇനി അടുത്ത സഹായ സംവിധാനം എന്താണ് എന്ന് നോക്കാം. വൈദ്യുതിക സേവനങ്ങൾ, മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം. നമുക്കറിയാമല്ലോ, മഴ ഉണ്ടാകണമെങ്കിൽ മരങ്ങൾ വേണമെന്നും അതുപോലെ തന്നെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് നമ്മുടെ പരിസ്ഥിതിയിൽ ഒരു പ്രത്യേക അളവിൽ കൊണ്ടുപോകുന്നതിന് സസ്യങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. എന്താണ്? അതായത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ സസ്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുവഴി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജന്റെയും അളവ് നിയന്ത്രിക്കപ്പെടുന്നു. പുഴകളുടെയും അരുവികളുടെയും ഒക്കെ അരിയിൽ ഉണ്ടാകുന്ന ചെടികൾ, അവയുടെ വേരുകൾ ആ പുഴയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആഴത്തിൽ ഇറങ്ങിയ മരങ്ങളുടെ വേരുകൾ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. സാംസ്കാരിക സേവനങ്ങളാണ് അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത്. സൗന്ദര്യ ആസ്വാദനം, വിനോദം, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ പരിചയപ്പെടാനുള്ളത്. നമുക്കറിയാം, പ്രകൃതി വളരെ മനോഹരമാണ് എന്നും പല ആളുകളും ടൂർ പോകുന്നുണ്ട്. നമ്മളും പോകാറുണ്ടല്ലോ. എന്തിനാണ്? ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകുന്നത് നമുക്ക് ഭംഗിയുള്ള പ്രദേശങ്ങൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമാണ്. അപ്പോൾ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും വിനോദത്തിനും നമ്മെ പ്രകൃതി സഹായിക്കുന്നു. പല വിനോദങ്ങളും നമുക്കറിയാം. എന്തൊക്കെയാണ്?
പ്രകൃതിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ജൈവവൈവിധ്യം സഹായിക്കുന്നു. അതുപോലെ തന്നെ പല വിഭാഗം ജനങ്ങളും മരങ്ങളെയും പാമ്പിനെയും പക്ഷികളെയും ആരാധിക്കുന്നുണ്ട്. അതാണ് ആചാര അനുഷ്ഠാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞു, മെയ് 22 എന്ന ദിവസമാണ് ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. നിങ്ങൾ ലോക വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഒരു പോസ്റ്റർ നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായ ചിത്രങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വരയ്ക്കുന്നതിനും സഹായിക്കണേ. ജൈവ വൈവിധ്യ ശോഷണം എന്നതാണ് നമ്മെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രയാസം. എന്താണ് ഈ ശോഷണം? ശോഷണം എന്ന് വെച്ചാൽ നശിച്ചു പോവുക. നമ്മൾ കണ്ടു ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് ഈ ആവാസ വ്യവസ്ഥകൾ അതുപോലെ തന്നെ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്ന്. പക്ഷേ വിനോദത്തിനായാലും മനുഷ്യൻ്റെ വീണ്ടും വിചാരമില്ലാത്ത പല പ്രവർത്തനങ്ങളും കൊണ്ട് ഇന്ന് നമ്മുടെ പല ആവാസ വ്യവസ്ഥകൾക്കും നാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. പക്ഷികളെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷികളെ നിരീക്ഷിച്ചു നോക്കൂ. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ പക്ഷികളെയാണ് അതിവേഗം അല്ലെങ്കിൽ പെട്ടെന്ന് ബാധിക്കുന്നത്. നമ്മുടെ പ്രദേശത്ത്, അതായത് കേരളത്തിൽ കാണപ്പെടുന്ന, നേരത്തെ കണ്ടിരുന്നതും ഇപ്പോൾ കാണുന്നതുമായ പക്ഷികളെയാണ് സ്ക്രീനിൽ കാണുന്നത്. ധാരാളം പക്ഷികൾ നമുക്ക് ചുറ്റും ഉണ്ടല്ലോ. അവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നാം കാട്ടിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ വീടിന് പുറത്തേക്കോ അതല്ലെങ്കിൽ ജനലിലൂടെ നോക്കിയാലോ നമുക്ക് പക്ഷികളെയെല്ലാം കാണാൻ സാധിക്കുമല്ലോ. പക്ഷി നിരീക്ഷണം രസകരമായ ഒരു ശാസ്ത്രീയ വിനോദം കൂടിയാണ്. അറിവും സൂക്ഷ്മതയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് പക്ഷി നിരീക്ഷണം. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും പക്ഷി നിരീക്ഷണത്തിൽ ഏർപ്പെടണേ. പക്ഷികളുടെ പേര് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ നിരീക്ഷിക്കുന്ന പക്ഷികളുടെ പ്രത്യേകതകൾ, നിറം, ശബ്ദം, തൂവലിൻ്റെ നീളം, വാലിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, കഴുത്തിൻ്റെ നീളം എന്നിവയെല്ലാം തിരിച്ചറിയണേ. അതിനായി രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കണം. നിങ്ങൾ ശേഖരിച്ച അറിവ് ഒരു പുസ്തകത്തിൽ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും വേണം.
എല്ലാ പക്ഷികളെയും നമുക്ക് നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്താനായോ? ഒരു പക്ഷേ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പക്ഷിയുടെ പേര്, പക്ഷിയുടെ നിറം, വാലിൻ്റെ നീളം, കൊക്കിൻ്റെ പ്രത്യേകത, ഉണ്ടാക്കുന്ന ശബ്ദം, കഴുത്തിൻ്റെ നീളം, പക്ഷിയെ കാണുന്ന സമയം, വീട്ടിൽ വളർത്തുന്നതാണോ എന്ന്, കൊക്കിൻ്റെ നിറം, പക്ഷിയുടെ വലിപ്പം ചെറുതോ വലുതോ, ഇവയെല്ലാം നിങ്ങളുടെ പക്ഷി നിരീക്ഷണ കുറിപ്പിൽ എഴുതേണ്ടതാണ്. പക്ഷികൾ എല്ലാം ഇന്ന് കാണപ്പെടുന്നവ തന്നെയാണോ ഇന്ന് കൂടി നിങ്ങൾ അധ്യാപകരോട് പറഞ്ഞു കൊടുക്കണേ. പലരും ഇന്ന് കാണുന്നില്ല എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് പറഞ്ഞു തരുന്നത് എന്താണെന്നോ, നമ്മുടെ ജൈവ വൈവിധ്യത്തിന് ശോഷണം നാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തി തരാം. സ്ക്രീനിലേക്ക് നോക്കൂ. എന്തോ ഭംഗിയ അല്ലേ? ഇതാണ് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയായി നിൽക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു സ്രോതസ്സായിരുന്നു പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൽ ഇന്ന് ജൈവ വൈവിധ്യ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപൂർവങ്ങളായ പല ജീവിവർഗങ്ങളും ജീവിച്ചിരുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഉറവിടമായിരുന്നു പശ്ചിമഘട്ടം. ഇന്ന് പശ്ചിമഘട്ടത്തിൽ പല ജീവികളെയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മളൊക്കെ തന്നെയാണ്. അതായത് മനുഷ്യൻ്റെ കടന്നു കയറ്റം, ചിന്തയില്ലാത്ത പ്രവർത്തനം എന്നിവയൊക്കെ ആണ് പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകൾ കൂടി ഉണ്ട്. വനങ്ങൾ, ചതുപ്പുനിലങ്ങൾ, പുൽമേടുകൾ, കുളങ്ങൾ, കാവുകൾ, നദികൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകളാൽ സമ്പന്നമായിരുന്നു പശ്ചിമഘട്ടം. നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ച അണകൾ, വനനശീകരണം, പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത്, വനസമ്പത്തിൻ്റെ ചൂഷണം എന്നിവയെല്ലാം പശ്ചിമഘട്ടത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയ പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ ഒട്ടിച്ചുകൊണ്ട് ഒരു ആൽബം തയ്യാറാക്കുക. ഓരോന്നിൻ്റെയും പേരും സവിശേഷതയും എഴുതണം. എഴുതാൻ വയ്യാത്ത കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ രക്ഷിതാക്കൾ അവർക്ക് എഴുതി കൊടുക്കണേ.